കനത്ത കാറ്റിൽ കോഴിക്കോട് പുതിയാപ്പ കടപ്പുറത്ത് ബോട്ടുകൾക്ക് നാശനഷ്ടം. 7 ബോട്ടുകൾ കരക്കടിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് ജില്ലയിലെ തീരമേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത്. കടൽക്ഷോഭത്തിൽ പുതിയാപ്പ കടപ്പുറത്ത് 7 ബോട്ടുകളും ഒരു വള്ളവും കരക്കടിഞ്ഞു. ബോട്ടുകളുടെ അടിഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലതിന്റെ വശങ്ങൾ തകർന്നു. ഈ ബേസിലുള്ള ഒരു ബോട്ടിനെ പോലും നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഏറ്റവും മറ്റേ കിഴക്കേ അട്ടിയിലായതുകൊണ്ട് വരുന്ന ബോട്ടുകളും വള്ളങ്ങളൊക്കെ തട്ടി ഏറ്റവും അറ്റത്തുള്ള ബോട്ട് കരയെ തട്ടി നാശം സംഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഇവ കരക്കടുത്തു. പല ബോട്ടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഭീമമായ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അത് എത്രയാണ് അതിൻ്റെ കണക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അതിൻ്റെതായ എഞ്ചിനീയർമാരെ കാണിച്ചതിന് ശേഷം അത് പറയാൻ പറ്റുള്ളൂ. കേടുപാടുകൾ സംഭവിച്ചത് നന്നാക്കാൻ 4 മാസമെങ്കിലും എടുക്കുമെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. കടൽ തീരത്ത് മീൻ ഉണക്കാനിടുന്ന ഷെഡുകളും തകർന്നിട്ടുണ്ട്. മിക്കതിൻ്റെയും മേൽക്കൂര പറന്നുപോയി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.